വിദ്യാർത്ഥികളും കുട്ടികളും ഒക്കെ കരാട്ടെ അഭ്യസിക്കുന്ന നാം കണ്ടിട്ടുണ്ട് അത് സാധാരണവുമാണ് എന്നാൽ കരാട്ടെ പോലുള്ള അഭ്യാസമുറകൾ തങ്ങൾക്കും പ്രാപ്യമെന്ന് തെളിയിക്കുകയാണ് ഒരു കൂട്ടം ഭിന്നശേഷി കുട്ടികൾ ഈ കുട്ടികൾ കരാട്ടെ അഭ്യസിക്കുന്നത് പുതുമയുള്ളത് എന്നതിനപ്പുറം സന്തോഷമുളവാക്കുന്നതാണ് കാണാം സന്തോഷകാഴ്ച മോഡൽ ഇൻക്ലൂസീവ് സ്കൂളായി തിരഞ്ഞെടുക്കപ്പെട്ട കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഭിന്നശേഷി കുട്ടികളാണ് ഇത് സ്വയം പ്രതിരോധ പരിശീലന പരിപാടികളുടെ ഭാഗമായാണ് ഇവർ കരാട്ട അഭ്യസിക്കുന്നത് എല്ലാവരും ആവേശത്തിലാണ് തങ്ങൾക്കും അഭ്യാസമുറകൾ സായത്തമാക്കാനാകും എന്നുള്ള സന്തോഷവും ആവേശവും തന്നെയാണ് കുട്ടികളുടെ മുഖത്തുള്ളത് സ്കൂളിൽ ഭിന്നശേഷിക്കാർക്കായിട്ട് നടത്തി വരുന്ന കരാട്ടെ സെൽഫ് ഡിഫൻസ് പരിപാടിയിലാണ് ഇവിടെ തുടങ്ങി വച്ചിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് അവർക്ക് മാനസികമായിട്ടുള്ള ഉല്ലാസവും ശാരീരികമായിട്ടുള്ള മറ്റുള്ള കുട്ടികൾക്കൊപ്പം വർദ്ധക രീതിയിൽ അവർക്ക് പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരു പരിപാടിയാണ് ചെയ്യുന്നത് പത്ത് ദിവസത്തെ പരിശീലന പരിപാടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കല്ലാർ സ്കൂളിൽ നടപ്പിലാക്കുന്നത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അക്കാദമിക പിന്തുണയും പരിഹാര ബോധന ക്ലാസുകളും ഒരുക്കുന്നതിൻ്റെ ഭാഗമായാണ് കരാട്ടയിൽ പരിശീലനം സെൽഫ് ഡിഫൻസ് പ്രോഗ്രാം കുട്ടികൾക്ക് ഉള്ള ഒരു സെൽഫ് ഡിഫൻസ് പ്രോഗ്രാമാണ് ഇന്ന് വിപുലമായിട്ട് നടക്കുന്നത് നമ്മുടെ കുട്ടികളിൽ പത്തിലധികം കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നു തീർച്ചയായും നെടുങ്കണ്ടം സബ് ജില്ലയിലുള്ള ഈ സ്കൂളിലെ മാത്രമല്ല നെടുങ്കണ്ടം സബ് ജില്ലയിലെ മറ്റു കുട്ടികൾക്കും ഉപയോഗപ്രദമാവുന്ന രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ആക്ടിവിറ്റി കം റിസോഴ്സ് റൂം ക്രമീകരിച്ചിട്ടുള്ളത് കുട്ടികൾ വേഗത്തിൽ അഭ്യാസമുറകൾ പഠിച്ചെടുക്കുന്നതായാണ് പരിശീലകരും പറയുന്നത് കുട്ടികളുടെ പ്രകടനം കണ്ട് രക്ഷിതാക്കൾക്കും മനസ്സ് നിറഞ്ഞു കല്ലാർ സ്കൂളിലെ പരിശീലന പരിപാടികൾക്ക് കായിക പരിശീലകരായ റൈസൺ പി ജോസഫ് ഡോക്ടർ സജീവ് സി നായർ കരാട്ടെ ഇൻസ്ട്രക്ടർമാരായ സുദേവൻ സുനിൽ കെ കുഴിവേലിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഷൈനി ജേക്കബ് എന്നിവരാണ് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ കമ്പമെട്ട്